നമ്മളുടെ ആക്കാൻ പോകണമെന്ന് ഒരു ഇടിച്ചക്ക തോരനാ. അത് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ചക്കയാണ്. അപ്പോൾ അത് ഞാൻ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കി ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് മുറിക്കട്ടെ. ആദ്യമായിട്ട് ഇട്ട് ചക്ക ആയതുകൊണ്ട് കാണിക്കാൻ വിചാരിച്ചു. ചെറിയ കഷ്ണങ്ങളാക്കി നോക്കണം. പിന്നെ ഈ കൂഞ്ഞിത്ര വേണ്ട, കുറച്ച് മുറിച്ചിട്ട് അതൊരു കോലുകൊണ്ട് ഇങ്ങോട്ട് വിളഞ്ഞിങ്ങോട്ട് നമ്മൾ നല്ല ഒപ്പി കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഈ ചക്കേൻ്റെ കൂന തന്നെ എടുത്തിട്ട് കളഞ്ഞാൽ അതിൻ്റെ ഈ പുറന്തോട് എടുത്തിട്ട് ഇങ്ങനെ കാട്ടിയാൽ ഈ വിളഞ്ഞാണ്ട് പോകും. വലിച്ചെറിഞ്ഞാൽ മതി. മനസ്സിലായ? ചെറിയ കഷ്ണങ്ങളാക്ക്, നല്ല ചതയ്ക്കാനൊരു എളുപ്പമുണ്ടാവുള്ളൂ. ഒരു ചക്ക കഞ്ഞി ധാരാളം കിട്ടും, കാരണം ഇനിയിപ്പോൾ ചക്ക ഉണ്ടാവണ കാലല്ലേ. ഇതിപ്പോൾ അപൂർവമായിട്ട് കിട്ടിയതാട്ടോ. ഇത് സാമ്പാർ വയ്ക്കുക, മസാലക്കറി വയ്ക്കുക, ഇടിച്ചക്ക ഒക്കെ ചെയ്യാൻ പറ്റും. സാമ്പാർ നല്ല സൂപ്പറാണ്, ഇടിച്ചക്ക സാമ്പാർ. തോരനെക്കാട്ടി സ്വാദാണ്. ഏയ്, ഒരു കോലെടുത്തിട്ട് ഇതിൻ്റെ മുറിച്ചിട്ട് വിളഞ്ഞ് നല്ലോണം കളയുക. കയ്യിൻ്റെ മുകളിൽ ലേശം വെളിച്ചെണ്ണ ആക്കുക, കത്തീൻ്റെ മുകളിലും. അപ്പോൾ ഈ വിളഞ്ഞ് അധികം ഇതുമ്പോൾ പിടിക്കില്ല. എന്നിട്ട് അതിൻ്റെ ഇതിങ്ങനെ മുകൾഭാഗം ലേശം ചെത്തി കളയുക. അപ്പോൾ നല്ലോണം വൃത്തിയായിട്ട് ഉപയോഗിക്കും. മറ്റേ അത് കട്ടിയായി കിടക്കും. എന്നിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തേക്ക് ഇടും. ഈ കത്തിയിലത്തെ വിളഞ്ഞ് പോകാനൊരു എളുപ്പ വഴിയുണ്ട്. ഇത് നമ്മൾ കത്തുന്ന ഗ്യാസിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ കാട്ടിക്കൊടുക്കുക. എന്നിട്ട് നല്ലൊരു പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പഴയ തുണി കൊണ്ടോ തുടച്ചിട്ട് കളഞ്ഞാൽ കത്തിമലത്തെ വിളഞ്ഞ് സൂപ്പറായിട്ട് പോകും. അപ്പോൾ കയ്യിമലും വിളഞ്ഞാവില്ല. കയ്യിൽ ലേശം വെളിച്ചെണ്ണ ആക്കിയാൽ മതി. ഇതായി അപ്പോൾ കയ്യിൽ വെളിച്ചെണ്ണ ആക്കി. ഇപ്പോൾ വിളഞ്ഞില്ല കേട്ടോ, ഒരു കറ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞിപ്പോൾ എന്തെങ്കിലും കഴുകിയിട്ടാ, ഇതിപ്പോൾ നല്ലോണം കഴുകിയിട്ട് നല്ലോണം ചക്കയ്ക്ക് ഒരു കറുണ്ട്, അത് നമ്മൾ കഴുകി കളയണം. അങ്ങനെ കക്ക വെള്ളം ഇതിലേക്കിട്ടിട്ട് അപ്പോൾ നിറച്ചിട്ടിട്ട് കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, ഈ കുക്കറിൽ വിളഞ്ഞാവണേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലേശം വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുക്കറിൽ വിളഞ്ഞ് പിടിക്കില്ല. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇതിൽ ചേർക്കുക. ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിത് ഇടാം. അപ്പോൾ ഒരു കളറുണ്ടാവും ഉപ്പേരിക്ക് തോരൻ. കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഒഴിക്കുക, കുറേ വേണ്ട, ആവിയിൽ നല്ലോണം വേവുത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, കുക്കർ നന്നായി അടച്ചിട്ട് ഇതേ ഒരു രണ്ട് വിസിൽ വന്നിട്ട് ഇത് വാങ്ങിയിട്ട് വെള്ളം ഇതാക്കിയിട്ട് നമ്മൾ വേണമെങ്കിൽ മിക്സി ചതയ്ക്കുക, അതല്ലെങ്കിൽ കൈകൊണ്ട് നന്നായി ഇങ്ങനെ നിരട്ടിയിട്ടാലും മതി. കാണിച്ചുതരാം കേട്ടോ. ഇടിച്ചക്ക തോരനിലേക്കുള്ള തേങ്ങ, പച്ചമുളക്, പിന്നെ വറവിടാനുള്ള വറ്റൽമുളക്, കരിവേപ്പിൻ്റെ ഇല, കടുക്, രണ്ട് മണി അരി ഒരു ഇതിന് ചേർക്കേണ്ടതാണ്. പിന്നെ ചിലരൊക്കെ വെളുത്തുള്ളിയൊക്കെ ചേർക്കും, പക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെ എല്ലാ സാധനത്തിലൊന്നും വെളുത്തുള്ളി ചേർക്കില്ല. മനസ്സിലായിട്ടോ? വെളുത്തുള്ളി നമ്മൾ അത്യാവശ്യ സാധനങ്ങളിൽ മാത്രമേ ചേർക്കുള്ളൂ. അതേപോലെ തന്നെ ജീരകം, കരിവേപ്പിൻ്റെ ഇലയൊന്നും ഈ പിന്നെ നമ്മൾ അവിയിൽ ചതച്ച് ചേർക്കില്ല. കരിവേപ്പിൻ്റെ വെറുതെ ഇങ്ങനെ ഇടേ ഉള്ളൂ. ചതച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കളറ് വരും. പിന്നെ സാമ്പാറിൽ ജീരകം ചേർക്കില്ല. ഇത് ഏറനാട് താലൂക്കാണ്. ഇവിടെ എല്ലാ സാധനത്തിലൊന്നും വെളുത്തുള്ളി ചേർക്കില്ല. പിന്നെ അതേപോലെ മത്സ്യമുളകിടുമ്പോൾ ചിലർ ചേർക്കും, പക്ഷെ നമ്മൾ ഇവിടെ ഒന്നും അങ്ങനെ ചേർക്കില്ല. അതുകൊണ്ടാണ് വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഒഴിവാക്കുന്നത്. ജീരകമൊക്കെ ഞങ്ങൾ തേങ്ങ ഇറക്കി അരിശേരികളിൽ മാത്രമേ ചേർക്കുള്ളൂ. അതാണ് ജീരകമൊന്നും ചേർക്കാത്തത്. ചതച്ചുകൊണ്ട് വെളുത്തുള്ളി ചേർക്കണവർക്ക് ചേർക്കട്ടോ, നമ്മൾ ചേർക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാത്തിലും വെളുത്തുള്ളി ചേർക്കണേ നമുക്ക് വിരോധമില്ല. കവനാൻ്റെ രുചിക്കനുസരിച്ച് ചേർക്കാം. പാചകം ഒരു കലയാണ്. അത് എങ്ങനെ വെച്ചാൽ നന്നാവും എന്നുള്ളത് നമുക്കൊരു തോന്നലുണ്ട്. അപ്പോൾ നമ്മൾ ആ തോന്നലിനനുസരിച്ചിട്ട്
നമുക്കെല്ലാം ഉണ്ടാക്കാം. ഒന്ന് ആരും എഴുതി പഠിക്കണതും വേറെ ഒരാൾ പറഞ്ഞൊന്നും പഠിക്കണതുമല്ല. പാചകത്തിനൊരു കലയുണ്ട്. യുക്തി ചതച്ചിട്ട തേങ്ങ, പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വറവിടുമ്പോൾ ചുവന്ന മുളക് ചേർക്കണ്ടല്ലോ, മറ്റൊരു മുളക് പേര് കൂടുതലാവില്ല കേട്ടോ. ഇപ്പോൾ രണ്ട് വിസിൽ വരുന്നു കേട്ടോ. ഇനി നമുക്കത് കുക്കർ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. നമ്മൾ ഓട്ടപാത്രത്തേക്ക് ഒഴിക്കാം. ഇപ്പോൾ കുക്കറിൽ വിളഞ്ഞൊന്നാവും. വിളഞ്ഞ് എന്നിട്ട് ഞങ്ങളെ നാട്ടിലേക്ക് പറയാം, മുളഞ്ഞെന്ന് പറയണവരുണ്ട്. ചൂടാറിയിട്ട് നമുക്ക് ചതച്ചെടുക്കാം. മിക്സിയിൽ പറ്റുന്ന മിക്സി ചതക്കട്ടോ. നമുക്ക് വറവിടാം, തോരനാക്കാം. ഉച്ചക്ക് ലേശം വെളിച്ചെണ്ണ വേണം. ഇവിടെ ഈ നാടൻ രീതിയിലുള്ള ഭക്ഷണത്തിലൊക്കെ നമ്മൾ ഈ അരി വറുത്തിടും. ഉപ്പേരി, കായ ഉപ്പേരി, പിന്നെ ഇടിച്ചക്കപ്പേരി, പിന്നെ പല തരം ഉപ്പേരിയിലും കടുക് വറുത്തത് വറുത്തിടും. കരി അരി ഇങ്ങനെ പൊട്ടി വരും. മുളക്, കരിവേപ്പിൻ്റെ വറ്റൽ മുളക്, നമ്മൾ പച്ചമുളകും നാളികേരം ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്കിട്ടിട്ട് ഒന്നങ്ങോട്ട് വലിക്കാം. തേങ്ങേൻ്റെ വെള്ളേ ഒന്നിങ്ങനെ വലിഞ്ഞിട്ടുണ്ട്. ഇത് മിക്സി ചതച്ച കേട്ടോ. മിക്സി ചതക്കേണ്ട ആവശ്യമില്ല ഇത്. പക്ഷേ ഈ കുരുവൊന്നുമില്ലാത്തതായതുകൊണ്ട് ഒരു കട്ടിപ്പുണ്ടായിരുന്നു, അപ്പം ഒന്ന് മിക്സി ചതച്ചതാ. സാധാരണ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് എന്തെങ്കിലും കുത്തി ഉടച്ചാൽ മതി. നല്ല ഇടിച്ചക്ക ചതച്ചത്, ഏറ്റവും സ്വാദുള്ള ഒരു ഉപ്പേരിയാണിത്. ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഉണ്ടാക്കാം. തോരൻ, ചെറിയ ഇടിച്ചക്ക, കുരുവൊന്നും ആവാത്ത ചെറിയ ചക്ക കൊടുന്ന് നല്ലോണം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വിളഞ്ഞൊക്കെ നല്ല കോലുകൊണ്ട് ഒപ്പിക്കളഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കുക്കറിലൊന്ന് വിസിലടിപ്പിക്കുക രണ്ട് പ്രാവശ്യം. അത് കഴിഞ്ഞ് നന്നായി ചെറുതായിട്ട് അത് ചതച്ചെടുക്കുക. കൈകൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ടോ, ഇനി അതെല്ലാം മിക്സിയിലിട്ടിട്ടോ ചതയ്ക്കുക. നാളികേരം, പച്ചമുളക്, വെളുത്തുള്ളി, ഇഷ്ടപ്പെടുന്ന ഒരു വെളുത്തുള്ളി ചേർത്ത് ചതച്ച്, കടുകും മുളകും കരിവേപ്പിൻ്റെ ഇലയും 2 മണി അരിയും ചേർത്ത് വറവിട്ട് ഇതാ അങ്ങനെ തന്നെ ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കുക. ഇതാ കണ്ടോളൂ, ഇനി ഇവിടെ നല്ല ഇടിച്ചക്ക ഇഷ്ടം പോലെ കിട്ടും. കിട്ടണ കാലങ്ങളാണ് വരാൻ പോണത്. ഏറ്റവും സ്വാദുള്ള ഉപ്പേരിയാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇടിച്ചക്ക കൊടിത്തൂവലെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇതിന്. അപ്പം കൊടിത്തൂവലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സദ്യക്കൊക്കെ ഉണ്ടാക്കും, കല്യാണ സദ്യക്കൊക്കെ ഉണ്ടാക്കും. കുറേ ചക്കൊക്കെ കിട്ടുന്ന കാലമാണെങ്കിൽ പെൺകുട്ടികളെ ബർത്ത്ഡേക്കെ ഒക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. കാരണം നല്ലൊരു തോരനാണിത്. ഇതാണ് നല്ല സ്വാദുള്ള ഇടിച്ചക്ക തോരൻ. ഇടിച്ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ് തോരനിലേക്ക് വെച്ചാൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇടിച്ചക്ക തോരൻ. ഇഷ്ടപ്പെടുന്നവർക്ക്